ദേവദാസൻ മാർ ഈവാനിയസ് പിതാവിനെ അനുസ്മരിച്ചുകൊണ്ട് ദൈവകൃപയാൽ അനീറ്റ സൂസൻ എന്ന ഞാൻ തന്നെ എഴുതി ചിട്ടപ്പെടുത്തിയ സുകൃതം ഈ ജീവിതം എന്ന കവിതയാണ് ഇവിടെ പാരായണം ചെയ്യപ്പെടുന്നത്. ഭൂജാതനായി പണിക്കരു വീട്ടിലാചാര്യശ്രേഷ്ഠൻ തവ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവപ്രീതിയിലും നരബന്ധത്തിലും മാറിവനിയോസ് ജീവിച്ചു ജീവിതം ഹോമിച്ചു താതൻ കബറടങ്ങി അങ്ങു പട്ടത്തു പള്ളിയിൽ വട്ടിപ്പണക്കേസ് കൊട്ടിയടപ്പിച്ച ദൈവസ്നേഹത്തിൻ കവാടം തുറക്കുവാൻ എംഎ ബിരുദവും പാണ്ഡിത്യവുമൊന്നും ലേശവുമേശാതെ തന്നെളിമാ നിലനിർത്തി ജീവിത യാത്രയിലെമ്പാടും മാതൃകയാക്കണം മക്കൾ നമ്മൾ ബഥനിയെന്നാശ്രമം സ്ഥാപിച്ചു ചേർത്തതിൽ വേറിട്ട സുവിശേഷ രീതികളും ഒരു കൈയിൽ വേദവും മറു കൈയിൽ ഭോജ്യവുമേകി നടന്നു ബഥനി മക്കൾ സഭകളെ തങ്ങളിൽ കൂട്ടിയിണക്കുവാൻ സത്യസഭയോടു ചേർത്തു നിർത്താൻ ഒറ്റയിടായനും ഒറ്റത്തൊഴുത്തുമെന്നേശുവിൻ ബോധനം സ്വീകരിച്ച് ദൈവസമ്പാദനം ശ്രേഷ്ഠമല്ലോ ദൈവസേവനത്തെക്കാളെന്നുരച്ച് ദാരിദ്ര്യം ജീവിത വൃതമായി ഏറ്റിട്ടു മുണ്ടൻ മല വിട്ടിറങ്ങി വന്നു കൂനിപ്പോയെന്നു ചരിത്രം പഠിപ്പിച്ച കുരിശിലെ ആലാത്തു പൊട്ടി ടിച്ചറിഞ്ഞുകൊണ്ടമ്മ തൻ നെഞ്ചോട് ഒട്ടിക്കിടക്കുന്ന പൈതലെ പോൽ മാതൃസഭയോടു ചേർന്നു ശുദ്ധാത്മശക്തിയും വെറുമഞ്ചു പേരും ചേർന്നു തെളിച്ചൊരു ദീപനാളം ലോകം മുഴുവനും ശോഭ വിടർത്തുമോരർക്കനെ പോലത് ദീപ്തി തൂകി കൂടുകൾ ഉണ്ടാക്കി വെക്കുക പറവകൾ താനേ അതിൽ വന്നു ചേർന്നു കൊള്ളും എന്നുര ചെയ്തു താൻ പള്ളികൾ നിർമ്മിച്ചതെല്ലാം നിറഞ്ഞിന്നു ചൊന്ന പോലെ കാഷായ വേഷത്തിൽ വള്ളിക്കുരീശുമായി അണയുന്നു ലക്ഷങ്ങൾ തൻ കബറിൽ താതന്റെ സ്വർഗീയ മധ്യസ്ഥവും തേടി ശരണമന്ത്രത്തോടെ നിന്തനയ പ്രാർത്ഥിക്കണേ താത എന്നും പുലരുവാൻ ഐക്യവും ശാന്തിയും പ്രത്യാശയും ഏകസഭ എന്ന നിന്നഭിലാഷവും പാപിയാ എന്നാത്മ ശുദ്ധിക്കായും.